ഹലോ ഫ്രണ്ട്സ്, വിഡ്രോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളിന്ന് പുതിയതായിട്ടുള്ള അടിപൊളി ട്രിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് NFTs കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം എന്താണ് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു NFTs അൺലിമിറ്റഡ് ആയി കിട്ടുന്നത് ലിമിറ്റഡ് ടൈമിന് മാത്രമാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു NFTs കളക്ട് ചെയ്യാമെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് അധികം വെപ്പിക്കുക, നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ trx.ms പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ നല്ല നല്ല ട്രോൺ മൈൻ ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു അടിപൊളി വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തന്നെ ഒരു ലിങ്ക് തരാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾ എന്തൊരു പേജിലോട്ടായിരിക്കും വരാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ലോഗിൻ പാസ്വേഡ്, സെക്യൂരിറ്റി പാസ്വേഡ്, പിന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ക്യാപ്ഷ്യം കൂടെ ഒന്ന് എൻ്റർ ചെയ്യുക, സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൂടെ നിങ്ങൾ നേരെ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് 2000 TRX എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിതിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇത്ര പെർസെൻറ്റേജ് വെച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, നമ്മൾ ലൈവായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ തന്നെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണമെങ്കിലും അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങൾക്കും ഇൻകമായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മെയിൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു NFTs കളക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹോബി വാലറ്റാണ് വേണ്ടത്. ഹോബി ആപ്പ് അല്ല, ഹോബി വാലറ്റാണ് വേണ്ടത്. ഹോബി വാലറ്റിൽ പുതിയതായിട്ടുള്ളൊരു ULA പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിലൂടെ നമ്മൾ സിമ്പിളായിട്ട് NFTs കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ തന്നെ മെയിനായിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു QR കോഡ് വേണം ഫസ്റ്റ് തന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഈ ഒരു പിക്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ തരാം. മെയിനായിട്ട് നിങ്ങൾക്ക് NFTs കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും QR കോഡ് സ്കാൻ ചെയ്യണം. നിങ്ങൾ QR കോഡ് ഫസ്റ്റ് തന്നെ സ്കാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾ നേരെ ക്രോമിൽ പോയിട്ട് ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ നമുക്ക് നോക്കാം, ടോപ്പിൽ കാണുന്ന എല്ലാം NFTs ആണ്. ഇഷ്ടംപോലെ ഇതേപോലത്തെ NFTs ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ NFTs ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് NFT കിട്ടി, ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു NFT കിട്ടിയത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പേജിൽ പോയിട്ട് നിങ്ങൾ നേരെ ആൻഡ്രോയിഡ് വേണോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വേണോ ഡൗൺലോഡ് ചെയ്യേണ്ടി ചോദിക്കും. നിങ്ങൾ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകും, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ നമുക്ക് ULA എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ULA ക്ലിക്ക് ചെയ്യുക. ULA ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനത്തെ ഒരു പേജിലോട്ടേക്ക് വരും. ULA ഫാന്റാസ്റ്റിക് ഡെബറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെക്കൊണ്ട് ഒരു റഫറൽ കോഡായിരിക്കും എൻ്റർ ചെയ്യാൻ പറയുക. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ റഫറൽ കോഡ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു റഫറൽ കോഡ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് എക്സ്ട്രാ ആയിട്ട് കിട്ടും. സ്പിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു റഫർ കോഡ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്യുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ ലിങ്ക് സക്സസ്ഫുള്ളി പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു വാലറ്റ് ലിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ വാലറ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ലിങ്ക് യുവർ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണിക്കുന്നതിനോ വാലറ്റ് അഡ്രസ്സ് ഈസ് ക്രിയേറ്റഡ് ഓർ ഇമ്പോർട്ടഡ് എന്നാണ് കാണിക്കുക. അപ്പോൾ ഈ ഒരു NFTs ഒക്കെ പോളിഗണ്ട അണ്ടറിൽ വരുന്ന ഒരു NFTs ആണ്. അപ്പോൾ നമ്മൾ പോളിഗൻ്റെ ഒരു വാലറ്റ് തന്നെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ ബാക്കിലോട്ടേക്ക് പോവുക. ഇവിടെ തൊട്ട് താഴത്തെ നമുക്ക് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വാലറ്റ് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആഡ് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് നിങ്ങൾ ആഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പോളിഗൺ കുറേ വാലറ്റ് വരും. ബിറ്റ്കോയിനിൽ വാലറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, എത്തീരിയത്തിൽ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഇഷ്ടംപോലെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പോളിഗണിലാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോളിഗണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ചൂസ് എ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇതിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് വാലറ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു 5 സെക്കൻഡ് ക്രിയേറ്റിംഗ് പോളിഗൺ വാലറ്റ് കൊണ്ട് വരും. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിവിടെ പോളിഗൺ വാലറ്റ് ക്രിയേറ്റഡ് എന്ന് കൊണ്ട് വരും. അപ്പോൾ നമ്മളൊരു വാലറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹോബി വാലറ്റിലാണ് നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ വാലറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിമോണിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ ഇട്ട് ബാക്കപ്പ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കാം, നമ്മുടെ പോളിഗൺ വാലറ്റ് സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരെ ആ ഒരു ULA ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് യുവർ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും കൂടെ വരും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെക്കൊണ്ട് നമ്മുടെ പോളിഗൺ വാലറ്റ് ആണോ എന്ന് ചോദിക്കും. ജസ്റ്റ് നിങ്ങൾ പോളിഗണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഫേം ചെയ്യട്ടെ ചോദിക്കും. കൺഫേം യെസ് കൊടുക്കാം. ഓക്കെ യെസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ റിമൈനിങ് ഡ്രോൺസ് ഉണ്ട്, +1 വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഫർ ലിങ്ക് അടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു കോഡ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോഴും നമ്മൾ കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു കോഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു
ഒരു ഫ്രീ ഡ്രോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിവിടെ ക്ലിക്ക് ടു ഡ്രോ എന്നുള്ള ഒരു ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് വരും. ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്, ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന വാലറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു വാലറ്റിൽ നിങ്ങൾക്ക് ഒരു NFTs കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു വാലറ്റിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ NFTs ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഹോബി വാലറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ വാലറ്റിൽ പോകണം, UL എടുക്കണം. UL എടുത്തിട്ട് എൻ്റെ വാലറ്റൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഡ്രോയിങ് റെക്കോർഡിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കാം NFTs, ഒരു NFT എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടിംഗ് എന്നാണ് കാണിക്കുന്നത്. എപ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ട് ആകുക എന്നറിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ചാൻസിൽ ഒരു NFT കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചാൻസ് കൊണ്ട് റിമൈനിങ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ടു ഡ്രോ കൊടുക്കുക. നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് മിക്കവാറും ഓപ്സ് വരാനാണ് ചാൻസ്, കൂടുതൽ ചാൻസ്. പക്ഷേ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ NFTs കിട്ടണം. ഓക്കെ, നമുക്ക് ഇപ്പോൾ കിട്ടിയില്ല, പക്ഷേ എനിക്ക് പ്രീവിയസ് ആയിട്ട് NFT കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അന്ന് വരും. കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു NFTs എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു NFTs കളക്ട് ചെയ്യാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നമുക്ക് നല്ലൊരു ഇൻകം തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കോപ്പി ഒരു അഡ്രസ്സ് ഉണ്ടെന്നുണ്ടാകും. ജസ്റ്റ് നമ്മൾ ആ ഒരു അഡ്രസ്സ് ഒന്ന് കോപ്പി കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ട്രസ്റ്റ് വാലറ്റിൽ കയറിയിട്ട് ഞാൻ ട്രസ്റ്റ് വാലറ്റിൽ നിന്നാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡ്രോണ് ഏകദേശം ഒരു 50 ഡ്രോണാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഏകദേശം ഒരു 300 rupees ബിലോ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ. ഓക്കെ, സെൻഡ് 50 ഡ്രോണ് സക്സസ്ഫുൾ ആയിട്ട് സെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് എത്ര ടൈമിൽ അവിടെ ക്രെഡിറ്റ് ആവുമെന്ന് കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വിത്തിൻ ഒരു 10 seconds തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2000 ഡ്രോണ് ആയിരുന്നു മൊത്തം ടോട്ടൽ. ഇപ്പോൾ നമുക്കിവിടെ നോക്കാം 2050 ഡ്രോണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വിഡ്രോ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്കിവിടെ നോക്കാം 2.5. നമ്മൾ വെറും 50 ഡ്രോണാണ് ഇട്ടത്. അതിൽ നമുക്ക് ഏകദേശം ഒരു 5% നമുക്ക് ഡെയിലി വിഡ്രോ അടിക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ്. 5% പറഞ്ഞാൽ നല്ലൊരു ഇൻകം തന്നെയായി. അപ്പോൾ നമ്മൾ 5% ആണ് ഇവിടെ വിഡ്രോ അടിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എൻ്റെ ട്രസ്റ്റ് വാലറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ റിസീവ് അഡ്രസ്സ് കോപ്പി ചെയ്യണേ. കോപ്പി ചെയ്ത് നമുക്കിവിടെ നമ്മുടെ അഡ്രസ്സ് ഫസ്റ്റ് തന്നെ പേസ്റ്റ് ചെയ്യാം. എത്ര എമൗണ്ടാണ് ചോദിച്ചിട്ടുണ്ട്. 2.50 അടിക്കുക. നമ്മുടെ സെക്യൂരിറ്റി പാസ്വേഡ് നമ്മൾ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി പാസ്വേഡും കൂടെ ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് സക്സസ്ഫുള്ളി കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, റിസീവ്ഡ് 2.5 ഡ്രോണ് ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്രെഡിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ NFTs അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. NFTs മിസ് ചെയ്യാതെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. NFTs ലിമിറ്റഡ് ടൈമാണ്. മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു NFTs കളക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഇടുന്നവരെ ഗുഡ് ബൈ.